വിഭൂകരണകരൻ സംവിധാനം ചെയ്ത ഫയർമാൻ തിയേറ്ററുകളിലെത്തി മികച്ച പ്രതികരണമാണ് ചിത്രത്തിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ചിത്രത്തിൽ ഒരു പ്രധാന വേഷം കൈകാര്യം ചെയ്തിരിക്കുന്ന വി കെ ബൈജു ആണ് ഇന്ന് നമ്മുടെ ബി പോസിറ്റീവിലെ അതിഥി. ചേട്ടാ, ബി പോസിറ്റീവിലേക്ക് സ്വാഗതം. പറഞ്ഞതുപോലെ തന്നെ ചിത്രം തിയേറ്ററുകളിലേക്ക് എത്തിക്കഴിഞ്ഞു, എങ്ങനെയാണ് ലഭിക്കുന്ന പ്രതികരണങ്ങൾ? ആദ്യമേ ഒരു കാര്യം പറയാം, ഈ സിനിമ സൂപ്പർ ഹിറ്റാണ്, അത് തന്നെയാണ് ഇതിനകത്ത് ആദ്യം പറയേണ്ടത്. പിന്നെ സ്ഥിരം എന്താ ചോദിക്കാൻ പോകുന്ന, നേരത്തെ പറഞ്ഞല്ലോ പോലീസ് വേഷമാണെന്നുള്ളത്, പോലീസാണ് ഇനി ചോദിച്ചോളൂ. എങ്ങനെയാ അപ്പൊ സ്വാഭാവികമായിട്ടും പോലീസ് വേഷമാണ്? ചേട്ടൻ ഒരുപാട് ക്യാരക്ടേഴ്സ് പോലീസ് വേഷങ്ങളിൽ ചെയ്തിട്ടുണ്ട്, ഫയർമാനിലേക്ക് എത്തുമ്പോൾ എങ്ങനെയാണ് ഈ പോലീസുകാരൻ വ്യത്യസ്തനാവുന്നത്? ഈ ഇതിനകത്ത് DYSP ആണ് ഞാൻ, സക്രിയ പോത്ര എന്നാ പേര്. ഈ സിനിമയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ആദ്യം മുതൽ അവസാനം വരെ നിൽക്കുന്നു എന്നുള്ളതാണ്. ബീക്കൺ ലൈറ്റ് അല്ലെങ്കിൽ ഈ സൈറൺ ഒന്നും ഉണ്ടാവില്ല, ഒരാൾ നിന്നിട്ട് ഇങ്ങനെ മണിയടിച്ചാൽ പോകുന്നു. അപ്പോൾ അത് നമുക്ക് അങ്ങനെയാണ്, കാരണം ആക്ടിങ്ങിൽ നിന്നായിരിക്കും ഞങ്ങളെ നാട്ടിലേക്കൊക്കെ എവിടെയെങ്കിലും എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ വരുന്നത്. ഏകദേശം ഒരു മണിക്കൂർ എടുക്കും അവിടെ എത്താൻ. അപ്പോൾ അത് എവിടെ തീപിടുത്തം അല്ലാണ്ട് വേറെ നമുക്കറിയില്ലല്ലോ, ഫയർ എഞ്ചിൻ പോകുന്ന അല്ലെങ്കിൽ ഫയർ ഫോഴ്സ് പോകുന്നത് അങ്ങനെയാണ്. പക്ഷേ ഇപ്പോൾ ഈ സിനിമ ചെയ്തപ്പോഴാണ് ഒരു കാര്യം മനസ്സിലായത്, ഫയർ ഫോഴ്സിൻ്റെ ജോലികൾ എന്തൊക്കെയാണെന്നുള്ളത്. തീ അണയ്ക്കലും മാത്രമല്ല, എന്തും ചെയ്യും അവരുടെ ഒരു, അവരെ ആദ്യമേ ഞാൻ അനുമോദിക്കുന്നു, ഫയർ ഫോഴ്സുകാരെ ഞാൻ ആദ്യമേ അവരുടെ എല്ലാ പ്രവൃത്തികളെയും ഞാൻ അഭിനന്ദിക്കുന്നു ആദ്യമേ. അത് എന്താ പറയുക, ഇപ്പം ഞങ്ങൾ പോലീസ് ഫോഴ്സിന് എന്താണ് ഒരു ബ്ലാസ്റ്റ് നടന്നാൽ അവിടെ എത്തുന്നു, അതിനെക്കുറിച്ച് ചോദിക്കുന്നു, മറ്റത് ഇവരുടെ ഒരു ജോലിയെക്കുറിച്ച് ആരും നമ്മൾ അന്വേഷിക്കാറില്ല, എന്തായെന്നേ ചോദിക്കത്തുള്ളൂ വന്നിട്ട്. ഇതിനകത്ത് വേറെ മമ്മൂക്കയെക്കുറിച്ച് ഞാൻ ഒന്ന് ഇടയ്ക്ക് വേറെ ഒന്നുമല്ല, ഈ ഫയർമാൻമാർക്ക് ഈ മറ്റേ വെള്ളം ഓസ് പിടിക്കാൻ അവർക്ക് എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് വളരെ ഈസി ആയിരിക്കും ഇത് പിടിച്ച് ചെയ്യാൻ. ഇത് ഒരു പരിചയമില്ലാത്ത ഒരാൾ ചെയ്യുമ്പോൾ അത് അറിയാൻ പറ്റും. ഒരു ഷോട്ട്, ഒരു രണ്ട് മൂന്ന് ക്യാമറ വച്ചിട്ടൊരു ഷോട്ട് എടുക്കുമ്പോൾ മമ്മൂക്ക ഇൻട്രൊഡക്ഷനുമാണ് ഈ ഓസ് ഇവിടെ വച്ചിട്ട് ഇങ്ങനെ പിടിക്കുക. ഞാനത് ചോദിക്കുന്നു, ഞാൻ ഞെട്ടിപ്പോ, കാരണം അത്രയും എക്സ്പീരിയൻസ് ഉള്ള ആളിനത് ചെയ്യാൻ പറ്റത്തുള്ളൂ, കാരണം അത് ഭയങ്കര വെയിറ്റാണ്. ഇത് ഷോട്ട് കഴിഞ്ഞിട്ട് കട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഓസ് വാങ്ങാൻ വരുന്ന കുറേ ആൾക്കാരൊക്കെ ഉണ്ട്, അതിൻ്റെ കയ്യിൽ നിൽക്കാണ്ട് ഇങ്ങനെ അങ്ങ് പോവാണ്, ഒരു വലിയ സംഭവം അത്. അപ്പോൾ ഇതിന് മുന്നോടിയായിട്ട് അത്തരത്തിൽ ആ സമയം ഭയങ്കര ചൂടുള്ളൊരു ടൈമാണ് അവിടെ, അല്ലാതെ തന്നെ നിൽക്കാൻ പറ്റില്ല, അതിൻ്റെ കൂടെ ഈ ചൂടും കൂടെ ആകുമ്പോൾ ഉള്ളൊരു ഒരു ഈ ഒരു 40-42 ദിവസം എന്താ പറയുക, എല്ലാവരും അതിന് വേണ്ടി കഷ്ടപ്പെട്ടു. നമ്മൾ ഒരാളിനല്ല, A to Z ആൾക്കാർ, പ്രത്യേകിച്ച് ആർട്ടിലെ ആൾക്കാരെയൊക്കെ സമ്മതിക്കേണ്ടത് കേട്ടോ. നമുക്ക് പ്രൊഡക്ഷനിൽ ചായ തന്ന ചേട്ടന്മാർ മുതൽ ആർട്ടുകാരെ, ബോബേട്ടനാണ് ആർട്ട് ചെയ്തത്, എല്ലാവർക്കും എൻ്റെ കഷ്ടപ്പാടുണ്ടായി, അതിൻ്റെ വിജയം ഉണ്ടായി, അത് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. ഫോഴ്സ് അല്ലെങ്കിൽ ഫയർ എഞ്ചിൻ അവിടെ കുറേ ആൾക്കാർ എന്തൊക്കെയോ, അത്രയും നമ്മൾ കണ്ടിട്ടുള്ളൂ അല്ലെങ്കിൽ കേട്ടിട്ടുള്ളൂ അല്ലെങ്കിൽ പഠിച്ചിട്ടുള്ളൂ, പക്ഷെ ഇത് അങ്ങനെയല്ല, അവരുടെ ജീവനും വിലയുള്ളതാണ്. ഇപ്പം നേരത്തെ പറഞ്ഞില്ലേ, കാക്ക മറ്റേ ഇലക്ട്രിക് ലൈനിൽ കിടന്നാലും എടുക്കാൻ വരുന്ന, അതും ഒരു ഒരു വലിയ ജോലിയാണ് കേട്ടോ. അതിനും അതൊരു ജീവനുള്ള വസ്തുവാണ് ആ കാക്ക, ഉണ്ടായിരുന്നതായിരിക്കാം എന്തിനും. ഇപ്പം ഒരു കോഴി കിണറ്റിൽ എന്തെങ്കിലും കിണൽ എന്ത് വീണാലും ഇറങ്ങുന്നവരാ, വേറെ ആരെ വിളിക്കാൻ, ആരുമില്ല, അറിയാമെന്നുള്ളവരേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് ദ്രോണ ചെയ്തു, അത് മൂന്നാമത്തെ പടമാണത് ഫയർമാൻ. അപ്പോൾ ഒരു സീൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ചിലപ്പോൾ ചില ഡയലോഗ് ഞാൻ വളരെ ഈസി ആയിട്ട് അങ്ങനെ പറഞ്ഞപ്പം പുള്ളി അങ്ങനെയല്ല അങ്ങനെ പറ വളരെ അതായിട്ട് പറയാം, ഈസി ആയിട്ട് പറയല്ലേ, അങ്ങനെ പറ ഇങ്ങനെ പറ അങ്ങനെ പറ അങ്ങനെ പറയാം, ഓക്കെ ഓക്കെ, അത് കറക്റ്റാണത്. അത് ഡബ് ചെയ്തപ്പോഴും ഞാനത് മമ്മൂട്ടി സാറ് പറഞ്ഞത് മനസ്സിൽ വച്ചിട്ട് ഞാനത് ഓർത്ത് ഡബ് ചെയ്തു. അത് ആ ഒരു സീൻ എനിക്കിപ്പോഴും ഓർമ്മയുണ്ടായിരുന്നു. പോലീസ് അത് കഴിഞ്ഞിട്ട് റൺബൈബ് റണ്ണ് വിളിച്ചു, അപ്പോൾ പറഞ്ഞു ഇനി പോലീസ് ചെയ്യേണ്ടതെന്ന് ജോർജ് സാർ എന്നോട് പറഞ്ഞിരുന്നു. പക്ഷേ ഈ വീണ്ടും ഇത് വന്നുകൊണ്ടിരിക്കുക, ചെയ്യുന്നില്ലെന്ന് പറയാൻ പറ്റില്ല, ഞാൻ പോലീസ് ചെയ്യുന്നില്ല എന്ന് പെട്ടെന്ന് പറയാൻ പറ്റില്ല, പറയേണ്ട ഒരു സാഹചര്യം ഉണ്ടാവട്ടെ, ഉണ്ടാവാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു, ഉണ്ടാവും ആ സമയത്ത്. എല്ലാ സ്വാഭാവികമായിട്ട് അതൊരു അംഗീകാരമായി തോന്നുന്നുണ്ടോ? തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. ഇപ്പം നമ്മുടെ ഷമ്മി ചേട്ടൻ പോലീസ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു, എൻ്റെ ഇടയ്ക്ക് വിളിച്ച് പറയും നീ പോയി ചെയ്തോ, ഞാൻ മാറി. പിന്നെ സാധിക്കേട്ടനും ഇടയ്ക്ക് പറഞ്ഞു ചെയ്യുന്നില്ല, കാരണം സ്ഥിരം അവർ പിന്നെ വേറെ ക്യാരക്ടേഴ്സ് കിട്ടുന്നതുകൊണ്ട് ഇങ്ങനെ മാറി. സാധിക്കേട്ടൻ ഇതിനകത്തും പോലീസാണ്, വരുമ്പോൾ മാറാം, അതുവരെ ഇങ്ങനെ പോട്ടെ. ശരിക്കും ജീവിതത്തിൽ അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു ഒരു പോലീസുകാരനാവണമെന്നല്ലോ? പോലീസുകാരനാവണമെന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നില്ല ശരിക്കും. കലാകാരൻ അന്നും ഞാൻ പറയട്ടെ, ഇപ്പോൾ ഞാൻ പഠിക്കുന്ന കാലത്തും ഈ നാടകങ്ങൾ, പ്രൊഫഷണൽ നാടകമൊന്നുമില്ല, അമച്വർ നാടകങ്ങളൊക്കെ നാട്ടിൻപുറത്തുള്ള ക്ലബ്ബുകളിലൊക്കെ ഉണ്ട്, അങ്ങനത്തെ ഉള്ള പ്രോഗ്രാംസൊക്കെ പണ്ടും ചെയ്യുമായിരുന്നു. അതെ, പോലീസുകാരൻ അവൻ, പക്ഷേ എന്തോ ആയിരിക്കാം, വളരെ സിമ്പിളാണ്, നന്നായിട്ട് വർക്ക് ചെയ്തു, നന്നായിട്ട് സഹകരിച്ചാലാണ്, പിന്നെ നന്നായിട്ട് അഭിനയിക്കാനും അറിയാം, എല്ലാം അറിയാം, പിന്നെ ഒന്നും പറയേണ്ട കാര്യമില്ലല്ലോ.